ആത്മാവിൽ ി വചനാഗ്നി ആത്മാവിൽ അഭിഷേക ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ൂിയ പ്രൈസ് ദ ലോഡ് യേശുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശൂഷിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വചനാഗ്നി ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്നുള്ളത് അറിയുവാൻ സാധിക്കുന്നതിൽ ഞാൻ പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം വിശ്വാസം തലമുറകളിലേക്ക് എന്നുള്ളതാണ് വിശ്വാസം തലമുറകളിലേക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം കെട്ടി പൊക്കുന്നത് പണിയപ്പെടുന്നത് എന്നുള്ളത് വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം വിശ്വാസം തലമുറകളിലേക്ക് പകരപ്പെടാൻ ഉള്ളതാണ് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒന്നാണ് നമുക്കറിയാം പൗലൂസലിയ തിമോത്തിക്ക് കത്തെഴുതിയപ്പോൾ രണ്ട് തിമോത്തിയോസ് അതിൻ്റെ ഒന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു അലയോ തിമോത്തിയെ നിന്റെ വലിയമ്മയായ ലോബിസിനും അമ്മയായ യമനിക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ തിമൂത്തിയെ പൗലോസലിയ വിശേഷിപ്പിക്കുന്നത് ഒരു വിശ്വാസ വീരനായിട്ടാണ് ദൈവവിശ്വാസിയായിട്ടാണ് വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെട്ട വിശ്വാസത്തിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് തിമോത്തിയെ പൗലോസ്ലിയ പരിചയപ്പെടുത്തുന്നത് ഈ തിമോത്തിക്ക് വിശ്വാസം കിട്ടിയത് എങ്ങനെയാണ് എന്ന് ആ വചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് എന്താണ് അവിടെ പറയുന്നത് നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യവിനിക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുണ്ട് എന്ന് ഞാൻ അറിയുന്നു 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 അപ്പോൾ പൗലോസിന് അല്ലെങ്കിൽ തിമോത്തിക്ക് ഈ വിശ്വാസം കിട്ടിയതെന്ന് എങ്ങനെയാണ് അമ്മയിൽ നിന്ന് ആ അമ്മയ്ക്ക് എങ്ങനെയാണ് വിശ്വാസം കിട്ടിയത് വലിയമ്മയിൽ നിന്ന് ഇപ്പോൾ വലിയമ്മയ്ക്ക് ഉണ്ടായിരുന്ന ദൈവവിശ്വാസം ദൈവത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് വിശ്വാസത്തിലുള്ള ഉറപ്പ് വിശ്വാസത്തിലുള്ള ആ ജീവിതം ആ വിശ്വാസ ജീവിതത്തിലാണ് തൻ്റെ മകളെ വളർത്തിക്കൊണ്ടു വന്നത് അപ്പൊ വലിയമ്മയിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസത്തിൽ കൊള്ള അടി അടിയറച്ച ആ തീഷ്ണത തൻ്റെ മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ആ മകളിൽ നിന്ന് തൻ്റെ മകനിലേക്ക് തിമോത്തിയിലേക്ക് ആ അമ്മ വിശ്വാസം പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ തൻ്റെ മകനെ വളർത്തി എന്ന് ചുരുക്കം തൻ്റെ വീട്ടിൽ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ ഉപദേശത്തിലൂടെ ഒക്കെ ദൈവവിശ്വാസത്തിൽ ആണ് ബാല്യം മുതലേ ഈ അമ്മ ഈ തിമോത്തിയെ വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ ബാല്യം പോലെ തൻ്റെ കുടുംബത്തിൽ നിന്നാണ് തൻ്റെ അമ്മയിൽ നിന്നാണ് ഈ തിമോത്തിക്ക് വിശ്വാസം കിട്ടിയത് അപ്പൊ അത് പാരമ്പര്യമായി പിതാക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് അത് കൈമാറി കൈമാറി തൻ്റെ മകനിലേക്ക് അല്ലെങ്കിൽ തിമോത്തിയിലേക്ക് ഈ വിശ്വാസം വന്നിരിക്കുകയാണ് ആ ലേലുയ്യ പറയുമുള്ളവരെ ദൈവം ഓരോ കുടുംബത്തിലും ഓരോ മാതാപിതാക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് വിശ്വാസ പരിശീലനം ഇത് കുടുംബത്തിൽ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നേരത്തെ ഇടവുകളിലൊക്കെ കാറ്റഗിസം അല്ലെങ്കിൽ വേദവാടം പഠിപ്പിക്കുക എന്നുള്ള ഒരു അവതരണ ശൈലി ഒരു പറിച്ചിലാണ് ഉണ്ടായിരുന്നത് വേദവാടം പഠിപ്പിക്കുക അപ്പോൾ ഇന്ന് അത് മാറ്റപ്പെട്ടു ഇന്ന സഭയിൽ അതിനേക്കാൾ കുറേക്കൂടെ ശര്ടമായൊരു പദം വിശ്വാസ പരിശീലനം എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഒരു പരിശീലനമാണ് അവിടെ നടക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിശ്വാസ പരിശീലനം ഇടവകയിൽ മത അധ്യാപകര് പഠിപ്പിക്കുന്നുണ്ടോ എങ്കിലും സത്യത്തിൽ അവർക്ക് തിയറിക്കലായിട്ട് കുറെ കാര്യങ്ങൾ ഒരു അറിവ് പകർന്നു കൊടുക്കാനേ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനേ മതാധ്യാപകർക്ക് സാധിക്കുകയുള്ളൂ മാത്രമല്ല അവർക്ക് ഒരു പരിമിതികളുണ്ട് ഒരു ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു വേദപാഠം ഒന്നര മണിക്കൂറാണ് പഠിപ്പിക്കാനിട്ടുള്ളതെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് രണ്ട് മാസം മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ പത്തു മാസം കിട്ടും ഈ പത്തു മാസം നമുക്ക് വേദപഠം പഠിപ്പിക്കാൻ കിട്ടുന്നത് അറുപത് മണിക്കൂർ മാത്രമാണ് അപ്പൊ അവിടെ ഒത്തിരിയധികം വിഷയങ്ങളുണ്ട് പുസ്തകത്തിൽ ഉള്ളത് പഠിപ്പിച്ചു വിടണം അതിനുശേഷം പരീക്ഷയുണ്ട് അവർക്ക് മാർക്ക് കിട്ടണം അപ്പൊ ആ രീതിയിലാണ് അവിടെ പോകുന്നതെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇതൊന്നും വിശ്വാസം ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടുന്നില്ല അത് വേണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ യഥാർത്ഥ വിശ്വാസ പരിശീലനം കുടുംബത്തിൽ നിന്നാണ് മക്കൾക്ക് ലഭിക്കേണ്ടത് ഇപ്പൊ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് ഉറങ്ങുവാനായിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു ഒൻപത് മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ഒരു ദിവസം ഒരു പതിനഞ്ച് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് മാതാപിതാക്കളുടെ കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത് ഒരു വർഷത്തിൽ അയ്യായിരത്തി ൂറ്റി എഴുപത്തിയഞ്ചു മണിക്കൂർ ഒരു വർഷത്തിൽ കുട്ടികളുടെ കൂടെയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ കഴിയുന്ന വീട്ടിൽ ഭവനത്തിൽ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കാണുവാനും കണ്ടുപഠിക്കുവാനും അനുഭവിച്ചു മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും പറ്റുന്ന മാതൃക മാതാപിതാക്കളാണ് മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കുന്ന വിശ്വാസം അതായിരിക്കും കുട്ടികൾ ഏറ്റവും ആദ്യമായിട്ട് വിശ്വസിക്കുന്നതും സ്വീകരിക്കുന്നതും അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത ഒരു വിശ്വാസ പരിശീലനം ഭവനത്തിന്റെ വെളിയിൽ പുറത്ത് ഇടവയിൽ നിന്നോ വേദവാട ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ ഒന്നും കിട്ടാനിട്ടില്ല അതിനൊക്കെ പരിമിതികളുണ്ട് കുറച്ചൊക്കെ സഹായിക്കുമായിരിക്കാം പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കള് ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും അപ്പൊ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ മക്കള് ദൈവത്തിൻ്റെ സമ്മാനമായി ദൈവം നമുക്ക് നൽകിയ മക്കള് ഈ മക്കൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആദ്യത്തെ പ്രാരംഭ സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഭവനം ആ ഭവനത്തിൽ ആരാണ് ഈ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആ കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ ആത്മീയ പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിക്കേണ്ടത് കണ്ടുപഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അനുഭവിച്ചറിയേണ്ടത് കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് ദൈവവുമായിട്ട് ഒരു മാതാപിതാക്കൾക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ പേരൻസിനുണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസം കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലേ എൻ്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിലാണ് ഒരാൾ ചോദിച്ചാൽ എനിക്ക് പത്ത് രൂപ കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ പോക്കറ്റ് കാലിയാണെങ്കിലും അതിൽ പണമില്ല എങ്കിലോ ഒരാൾ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനായിട്ടില്ല അപ്പൊ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നമ്മുടെ കൈയിലെപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് കൈമാറേണ്ടതാണ് അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളിലേക്ക് ആ വിശ്വാസം പകരാൻ പറ്റുകയുള്ളൂ നമുക്കില്ലാത്തത് കുട്ടികൾക്ക് എവിടെ ലഭിക്കുന്നത് നമുക്കില്ലാത്തത് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് ഏഹ് അത് പള്ളിയിലെ അച്ഛനെ ഏൽപ്പിച്ചാൽ മതിയോ ധ്യാന ഗുരുക്കന്മാരെ ഏൽപ്പിച്ചാൽ മതിയോ അവർക്ക് പരിമിതികളില്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള മറ്റെല്ലാ കാര്യങ്ങളും അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളല്ലേ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരോട് ചോദിക്കാറുണ്ടോ ഇല്ല നമ്മളാണ് ആഹാരം കൊടുക്കാറുള്ളത് അവരുടെ വസ്ത്രകാര്യങ്ങൾ നമ്മളാണ് കൊടുക്കാറുള്ളത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള അവരെ കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിൻ്റെ ചെലവുകള് അല്ലേ അതിനുള്ള ഫീസുകൾ അതെല്ലാം നമ്മളാണ് കുട്ടികൾ കൊടുക്കാറുള്ളത് കുട്ടി ആരോഗ്യത്തിൻ്റെ മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ നമ്മൾ എടുത്തുകൊണ്ട് ഓടുകയും ആശുപത്രിയിലോട്ട് എത്ര കാശ് കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നമ്മൾ അത് സ്പെയർ ചെയ്യുന്നു നമ്മൾ അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതിക ശാരീരിക മാനസികമായ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം നമുക്കാണ് റെസ്പോൺസിബിലിറ്റി നമുക്കാണ് നമ്മൾ അത് അത് പണം മുടക്കാൻ നമുക്ക് മടിയില്ല നമ്മളത് ചെയ്യുന്നു എന്നാൽ അതിനേക്കാളെല്ലാം അതിനേക്കാൾ എത്രയോ എത്രയോ വലിയൊരു കാര്യമാണ് അവന്റെ ആത്മാവ് അവന്റെ ആത്മാവ് നശിച്ചു പോകരുത് അവന്റെ ആത്മാവ് ദൈവത്തിൽ എത്തിച്ചേരേണ്ടതാണ് എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ കാര്യം അതിന് ആ കാര്യം നോക്കേണ്ടതാരാ ഞാനും നിങ്ങളുമാണ് നമ്മളിൽ നിന്ന് കിട്ടാത്തത് നാട്ടിൽ നിന്ന് അവന് കെട്ടിക്കോളും എന്ന് നമ്മൾ വിചാരിക്കരുത് അപ്പം നമുക്ക് ഈ ഫെയ്ത്ത് ദൈവമായിട്ടുള്ള ആഴപ്പെട്ട ഒരു ബന്ധം ഒരു വ്യക്തിപരമായ ബന്ധം വ്യക്തിപരമായ അനുഭവ തലത്തിലുള്ള ഫേത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് തൻ്റെ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ ഉപദേശങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ അവരത് കണ്ടുപഠിക്കുക നമ്മൾ വാ കൊണ്ട് പറയുന്ന ഉപദേശത്തെക്കാൾ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടുപഠിക്കുകയാണ് ഞാനിങ്ങനെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ കാതുകൊണ്ടല്ല കുട്ടികൾ പഠിക്കുന്നത് കണ്ണുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാം കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഉപദേശമല്ല ഉപദേശത്തെക്കാൾ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത് നമ്മ അവരെ കണ്ണുകൾ കൊണ്ട് അവരെ കണ്ണുകളു എന്ത് കാണുന്നു എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അവരുടെ ജീവിതം അവരുടെ വിശ്വാസം അവരുടെ ആത്മീയമായ ബന്ധം അവരുടെ പ്രാർത്ഥനാ ചൈതന്യം അവരുടെ സാക്ഷ്യ ജീവിതം അത് കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുകയാണ് അതാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് ഹലേലുയ്യ ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രദേശ മാതാപിതാക്കളായിരിക്കുന്നവര് നമ്മുടെ വിശ്വാ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകരാൻ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ തന്നെയാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് പൂർണ്ണമായിട്ട് നമുക്കാണെങ്കിൽ അതുപോലെ തന്നെ അവർക്കുള്ള ആത്മീയ ആഹാരം സ്പിരിച്വൽ ഫുഡ് അതാരാണ് കൊടുക്കേണ്ടത് അത് നമ്മൾ തന്നെയാ കൊടുക്കേണ്ടത് അതിന് ഞായറാഴ്ച ഒന്നര മണിക്കൂർ നേരം സൺഡേ കാറ്റത്തിന് പറഞ്ഞു വിട്ടു എന്നതുകൊണ്ട് നമ്മുടെ ദൗത്യം തീരുന്നില്ല അതൊരു ഇൻഫർമേഷൻ മാത്രമേ അവിടുന്ന് കിട്ടുന്നുള്ളൂ പക്ഷേ വിശ്വാസം ഞാൻ വേണം കൊടുക്കാനിട്ട് അപ്പൊ തിമോത്തിക്ക് വിശ്വാസം കിട്ടിയത് അവൻ പോയ ഇടവപ്പള്ളിന്ന് കിട്ടിയതല്ല അവനെ കാറ്റഗസം പഠിപ്പിക്കാൻ കുറെ അധ്യാപകർ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ആണോ അല്ല പിന്നെയും അവര് കിട്ടിയത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്നാണ് അമ്മയിൽ നിന്നാണ് അവന് വിശ്വാസം കിട്ടിയത് ആ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി വലിയമ്മയിൽ നിന്ന് കിട്ടി ആ വലിയമ്മയ്ക്ക് എവിടുന്ന് കിട്ടി അതിന്റെ മേളിലുള്ള അമ്മയ്ക്ക് അമ്മയിൽ നിന്ന് മുത്തച്ഛിയിൽ നിന്ന് കിട്ടി അപ്പൊ അവിടെ ആ കുടുംബത്തിൽ തലമുറ തലമുറ തലമുറയായി കൈമാറി വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ കൈമാറ്റം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ വിശ്വാസം എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുത്തി കളയേണ്ടവരല്ല നമ്മൾ നമുക്ക് തലമുറകളായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ വിശ്വാസ ചൈതന്യം ആധ്യാത്മികത ആ ഫെയ്ത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം ായിട്ട് നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ലത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ബാല്യത്തിൽ കിട്ടിയ ആ പരിശീലനവും ആ കുടുംബ പ്രാർത്ഥന പള്ളിയുമായിട്ടുള്ള ആ ബന്ധം ബൈബിൾ വായിക്കാനുള്ള താല്പര്യം ആത്മീയ ഭക്ത കാര്യങ്ങളിലുള്ള നമ്മുടെ ഇതൊക്കെ നമുക്ക് കുടുംബത്തിൽ നല്ല ശീലങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് ഞാനായിട്ട് നശിപ്പിച്ചു കളയരുത് കൈമോശം വരരുത് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് ഇത് കൈമാറാനിട്ടുള്ളതാ ഇത് അപ്പോ ഇത് കൈമാറി ഇത് റിലേ ഓട്ടം പോലെയാ നമുക്ക് കണ്ടിട്ടേ നൂറ് മീറ്റർ നാനൂറ് മീറ്റർ റിലേ ഓട്ടമാണ് ഡാറ്റു ആയിട്ട് ഓടുക നാനൂറ് മീറ്റർ ആണെങ്കിൽ നാല് പേരാണ് ഈ ട്രാക്കിൽ നിൽക്കുന്നത് നൂറ് മീറ്റർ വെച്ച് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ നാല് തലമുറകളെ ഒന്ന് ഭാവനയെ കാണുക നാല് തലമുറകളെ നമ്മൾ കാണുക അപ്പൊ എനിക്ക് എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബാറ്റൻ ഉണ്ട് ഈ വിശ്വാസം എന്ന ബാറ്റൻ ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള ആ വിശ്വാസം എന്ന ബാറ്റൻ എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ യാത്രയിൽ നൂറ് മീറ്റർ ഓടണം ഈ നൂറ് മീറ്റർ കഴിയുമ്പോൾ എൻ്റെ അടുത്ത ജനറലേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഈ ബാറ്റൻ കൈമാറേണ്ടതാണ് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുത്തരുത് അടുത്ത തലമുറയിൽ ഇത് ബാറ്റൻ കൈമാറേണ്ട സമയമാകുമ്പോൾ ബാറ്റുണ്ടില്ലെങ്കിലോ ബാറ്റനിലേക്ക് കൊടുക്കാൻ പറ്റിയല്ല അപ്പൊ ആ വ്യക്തി വീണ്ടും ഈ ബാറ്റൻ വാങ്ങി ഓടി അടുത്ത തലമുറയ്ക്ക് ബാറ്റൻ കൈമാറി കൈമാറി പോവുകയാണ് ഇതുപോലെ വിശ്വാസം പൂർവ്വവിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫേത്ത് പ്രിയമുള്ളവരെ ഇത് നമ്മളിലൂടെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്ത് വീണ്ടും അടുത്ത തലമുറയ്ക്കും കൊടുത്ത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് അതിനകത്തെ ഒരു കണ്ണിയാണ് നമ്മൾ ഞാൻ ഒരു കണ്ണിയാണ് കണ്ണി പൊട്ടിപ്പോകാൻ പാടില്ല കണ്ണി പൊട്ടിപ്പോകാൻ പാടില്ല എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഫെയ്ത്ത് നമുക്കുണ്ടായിരിക്കണം ദൈവവചനം തുറന്നു വെച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് സുവിശേഷം നമ്മൾ പറയണം വചനം പറയണം വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം വാ കൊണ്ട് തന്നെ പറയണം നമ്മൾ രണ്ടാമത് ജീവിതത്തിലൂടെ പറയുന്ന ആ ഫെയ്ത്ത് ഏത് കാര്യങ്ങളിലായാലും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കലാക്കി കാണിക്ക ജീവിക്കണം അപ്പോൾ അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും അപ്പൻ വെറുതെ തമാശ പറയല്ല വെറു ഉപദേശമല്ല തിയറി മാത്രമല്ല അപ്പൻ വിശ്വാസത്തിൽ ജീവിക്കുന്നയാളാണ് എന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കും മക്കൾ മനസ്സിലാക്കും അപ്പോ വലിയമ്മയായ ലോവീസിൽ നിന്ന് ആ അമ്മ തൻ്റെ മകളായ യവിനിക്കയിലേക്ക് ആ വിശ്വാസം പകർന്നു അയ്യവിനിക്ക തന്റെ മകനെ തിമോത്തിയിലേക്ക് ആ വിശ്വാസം പകർന്നു അതിപ്പോഴും നിന്നിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കണ്ടോ നിന്നിൽ അതിപ്പോഴും ഉണ്ട് കത്തിജ്വലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തിനാ ആ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ കൈമാറാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ കിട്ടി വിശ്വാസം കൈമോശം വരരുത് നഷ്ടപ്പെട്ട് പോകരുത് എവിടെ മികച്ചു മറന്നു പോകരുത് കളഞ്ഞു മുടിക്കരുത് എങ്ങനെയാ പാപം ചെയ്യുന്നത് വഴി ഹലേ ഹലുവിയ ഹലെ ലുവിയ പ്രൈസ്തലോ വിശുദ്ധ കൊച്ചു തിരേസിയ ഇങ്ങനെ പറയാണ് എൻ്റെ അപ്പൻ്റെ മടിയിലിരുന്നാണ് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ അപ്പൻ്റെ മടിയിലിരുന്ന് അപ്പോൾ അപ്പനാണ് അപ്പന്റെ പ്രാർത്ഥന കണ്ട് 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 കേട്ട് കേട്ട് കേട്ടാണ് ഈ മകള് പ്രാർത്ഥന പഠിച്ചത് കൊച്ചുറേസിയായ പ്രാർത്ഥന പഠിപ്പിച്ചത് ധ്യാനുരുക്കന്മാരല്ല പള്ളിയിൽ അച്ഛനല്ല നാട്ടുകാരും അല്ല പിന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചതെന്ന് കൊച്ചുറേസിയ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ് അപ്പൊ ഈ ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്നവർ അബ്രഹാത്തെ നോക്കി എന്താ പറയുന്നത് അബ്രഹാത്തിൻറെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവമേ എന്നാ പറയുന്നത് ഉണ്ടായിരുന്ന വിശ്വാസം അബ്രഹാം ഇസഹാക്കിലേക്ക് പകർന്നു ഇസഹാക്കിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഇസഹാക്ക് യാക്കോബിലേക്ക് പകർന്നു കേട്ടോ അപ്പൊ അബ്രഹാത്തിന് കിട്ടിയ വിശ്വാസം അബ്രഹാം ടുത്തി കളഞ്ഞില്ല അബ്രഹാം എന്ത് ചെയ്തു ഈ വിശ്വാസം തൻ്റെ മകനിലേക്കും ആ മകൻ ഇസഹാക്ക് തന്റെ മകൻ കൈമാറി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അപ്പോ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാത്തെ ദൈവം വിളിക്കാനായിട്ടുണ്ടായിരുന്നൊരു കാരണം ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്കിൽ പറയുകയാണ് ഇവൻ ആര് അബ്രഹാം വരാനിരിക്കുന്ന തലമുറയ്ക്ക് അവൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും തലമുറക്കാരോടും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാനും നീതിയും ന്യായവും പ്രവർത്തിക്കുവാനും കൽപ്പിക്കുകയും അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അങ്ങനെ കർത്താവ് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുവാൻ ഇടവരുമെന്നും എനിക്കറിയാം അബ്രഹാം തൻ്റെ തലമുറകളോട് വരാനിരിക്കുന്ന തലമുറകളോട് കർത്താവിനെ കുറിച്ചും അവന്റെ കൽപ്പനകളെക്കുറിച്ചും പറയുമെന്നും പഠിപ്പിക്കുമെന്നും ദൈവം ഉറച്ചത് കൊണ്ട് ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് കേട്ടോ അവന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹലേലുയാ ക്രൈസ്ത ലോഡ് എത്ര മനോഹരമായ ഒരു വചനമാണിത് ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഈ വിശ്വാസം തലമുറകളിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ നമുക്ക് നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ നമ്മൾ ഉപദേശിക്കുന്നവരായി മാറണം മാത്രമല്ല ആ ഫേത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിതമാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വിശ്വാസ വീരന്മാരായിട്ട് മാറും വിശ്വാസ വീരന്മാരായിട്ട് മാറും ഏലിയാവിനെ കുറിച്ച് പറയുന്ന ഏലിയാവിന് ഏലിയാവിന്റെ ശിഷ്യൻ അല്ലെ ഏലിയാവിനൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഏലിഷ ഏലിഷായിക്ക് ഏലിയാവ് തന്റെ പുതപ്പ് കൈമാറി എന്നാ പറയുന്നത് പുതപ്പ് കൈമാറി പുതപ്പ് അഭിഷേകത്തെ സൂചിപ്പിക്കുന്നത് ദൈവം തനിക്ക് നൽകിയ അഭിഷേകത്തിന്റെ ഒരു സിംബോളിക്കലാണ് ഏത് ഈ പുതപ്പ് അപ്പോ ഏലിയാവ് എന്ത് ചെയ്തു ഈ പുതപ്പ് ഏലീഷായിക്ക് കൊടുത്തു തന്റെ ശിഷ്യനായ ഏലീഷായിക്ക് കൊടുത്തു ഏലീഷായിക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ ക്രമം അനുസരിച്ചാണെങ്കിൽ ഏലീഷ തൻ്റെ ശിഷ്യനായ ഗഗസിക്ക് ഈ പുതപ്പ് കൊടുക്കേണ്ടതാണ് എന്നാൽ ഗഗസി അവന് ഉണ്ടായിരുന്നത് കൊണ്ട് ഏലീഷായുടെ ശിഷ്യനായ ഗഗസിക്ക് ഏലീഷായുടെ ആ പുതപ്പ് കിട്ടിയില്ല അവിടെ വെച്ച് അത് മുറിയപ്പെട്ടു അല്ലേ ലുയ്യാ ആയതിനാൽ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ മക്കള് മാതാപിതാക്കളായ നമ്മിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുന്നവരായി ഏത് ക്രൈസ്തവ വിശ്വാസം ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യാശ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യാശ ഒക്കെ പഠിക്കുവാനായിട്ട് ഇടവരട്ടെ അത് നമ്മളാണ് ഇത് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നമുക്ക് അത് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മാറുക വിശ്വാസത്തിൻ്റെ ജീവിതം നമ്മൾ നയിക്കുന്നവരായി നമ്മൾ മാറുക അതിന് ദയമായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ നീ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ ദമ്പതികളെയും മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ 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 നീ അവർക്ക് ദാനമായി സമ്മാനം കൊടുത്തിരിക്കുന്ന ഓരോ കുട്ടികളെയും ദൈവമേ നിൻ്റെതായി നിനക്ക് വേണ്ടി നിന്റെ ഹിതപ്രകാരം വളർത്താനുള്ള കൃപ ഇവർ കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും വിശ്വാസത്തെ നീ ഉണർത്തണമേ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഓ ശിഷ്യന്മാര് പറഞ്ഞതുപോലെ ഇവരുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് അത് മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കതിൽ മാതൃകയായും കണ്ടുപിടിക്കുവാനും എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ നീ ഉറക്കൊടുത്തിരിക്കുന്ന ഇവിടെ മക്കളെ ആ മക്കളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നവരായി മാറുവാനുള്ളവർക്ക് വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ ഇവിടെ മക്കൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരട്ടെ പാപത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ആസക്തിയിൽ നിന്ന് വിട്ടതൽ പ്രാപിച്ച് പാപ പ്രലോഭനങ്ങളിൽ വീഴാതെ കൂട്ടുകെട്ടുകളിൽ വീണുപോകാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന തലമുറകൾ ഉണ്ടാകുവാനായിട്ട് കർത്താവേ ഈ വിശ്വാസം ഇവിടെ മക്കളിലേക്ക് തലമുറകളിലേക്ക് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇടവരട്ടെ ഹലലുയ ഹലലുയ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ശക്തിയോടെ ഇടപെടണമേ ശക്തിയോടെ ഓരോ വ്യക്തിയിലും കുറ്റങ്ങളെ മേലും വ്യാപരിക്കണമേ യേശു ആരാധന 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 യേശുയേ നന്ദി ദൈവമേ നന്ദി താങ്ക് യു താങ്ക് യു ജീസസ് യേശു സ്തോത്രം ഹാലിരുവിയ ഹാലിരുവിയ ദൈവം നിങ്ങളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ യിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ